സൂക്തങ്ങളിൽ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ പറ്റി ആലോചിക്കുന്നവർ, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്നവർ, എന്നിട്ട് നരകത്തിൽ രക്ഷപ്പെടുത്താൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവർ, സഹോദരന്മാരെ, തീർച്ചയായും നമുക്ക് നരകത്തെക്കുറിച്ചുള്ളൊരു പിക്ചറാണ് ഇവിടെ കിട്ടിയത്. ഞാൻ അങ്ങും ഇങ്ങുമൊന്നും തെന്നിപ്പോകാതെ നരകത്തിലെ സൂക്തങ്ങൾ മാത്രം, ഖുർആനിലുള്ള നരകത്തെപ്പറ്റിയുള്ള സൂക്തങ്ങൾ മാത്രം ക്രോഡീകൃത രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നതുകൊണ്ടാണ് എത്രയോ ആയത്തുകൾ ഖുർആനിൽ നരകത്തെപ്പറ്റി ആവർത്തിച്ച് ആവർത്തിച്ച് സർവാധിനാഥനായ റബ്ബ് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ നരകത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. മക്കൾ കിടന്നുറങ്ങുമ്പോൾ മോനെ എഴുന്നേൽക്ക്, സുബൈ നമസ്കരിക്ക്, എൻ്റെ പൊന്നു മോനെ നരകത്തിലാണ്. യാ അയ്യുഹല്ലദീനാമനു കൂ അംഫുസക്കും വാഹിലീകുന്നാറാ, സ്വന്തത്തെ രക്ഷിക്കണം. ശിർക്ക് വരുന്നോ എന്ന് നോക്കണം, വിദേശത്ത് വരുന്നോ എന്ന് നോക്കണം, സമ്പത്ത് എങ്ങനെ ചെലവഴിച്ചു എന്ന് നോക്കണം, കൊലപാതകങ്ങളില്ലാതിരിക്കണം, കണ്ണുകൊണ്ട് വ്യഭിചരിക്കരുത്, കാതുകൊണ്ട് വ്യഭിചരിക്കരുത്, കൽബുകൊണ്ട് വ്യഭിചരിക്കരുത്. അള്ളാഹു പറഞ്ഞിട്ടുള്ള ആറാമുകൾ എന്നൊക്കെ വിട്ടു നിൽക്കണം. പലിശ വാങ്ങല്ലേ, പലിശ കൊടുക്കല്ലേ, പലിശക്ക് സാക്ഷിയാകല്ലേ, പലിശ എഴുതി വെക്കല്ലേ, പലിശയുമായി ബന്ധപ്പെടല്ലേ, പടച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞു. അതുപോലെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കല്ലേ. യൗമയക്കൂമുന്നാസു ലിറബ്ബിലാലമീൻ, ലോകരക്ഷിതാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. വലക്കത് ദറഗിനാലി ജഹന്നം, വലക്കത് ദറഗിനാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്നുൻ ലാ യബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈകകൽ അൻആം ബൽ ഹും മദല്ല ഉലൈകഹുമുൽ ഗാഫിലൂൻ. അല്ലാഹു പറയാണ്, പടച്ച തമ്പുരാൻ പറയാണ്, ഖുർആനിലെ 7-ാം അധ്യായം 179-ാമത്തെ സൂക്തം, ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകം നിറക്കും. എന്നിട്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു, എന്തുകൊണ്ട്? കാണാനുള്ള കണ്ണ് നൽകിയല്ലോ, അവർ കാണുന്നില്ലല്ലോ. കേൾക്കാനുള്ള കാത് നൽകിയല്ലോ, അവർ കേൾക്കുന്നില്ലല്ലോ. ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയല്ലോ, അവർ ചിന്തിക്കുന്നില്ലല്ലോ. ഉലായിക്കൽ അനാം, അവർ മൃഗങ്ങളെപ്പോലെയാണ്. ബൽഹും അതല്ല, അതിനേക്കാൾ മോശമാണ്. ഉലായിക്കഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരുമാണ്. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നാം പെടാൻ പാടില്ല. അതുകൊണ്ട് ഓരോ ദിവസത്തിലെ ഓരോ വിലപ്പെട്ട സമയങ്ങളും കൃത്യമായി വിലയിരുത്തണം. ക്ലോക്കിലെ ഓരോ സൂചി സഞ്ചരിക്കുമ്പോഴും മരണത്തിലേക്കാണ് സഹോദരി, മരണത്തിലേക്കാണ് സഹോദര നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമയവും പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ളൊരു ജില്ലയിൽ നരകം കൊയ്തെടുക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്വർഗം നേടാനും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത് രണ്ടിൻ്റെയും അവസ്ഥയിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. നരകത്തിലേക്കുള്ള വഴിയെന്ന് ഞാൻ പറയുന്നത് ആധുനിക സമൂഹത്തിൻ്റെ വിശിഷ്യ സ്ത്രീകളുടെ വേഷവിധാനങ്ങൾ വളരെ മോശമാണ്, അപകടകരമാണ്. സഹോദരി, നരകമാണ് കേട്ടോ വാങ്ങിപ്പിടിക്കുന്നത്. മറക്കാതിരിക്കുക, നരകമാണ് നിന്നെ കാത്തിരിക്കുന്നത്. ദുനിയാവിൽ ഒരു പുരുഷന് വേണ്ടിയാണ് ഒരു സ്ത്രീയുടെ ശരീര സൗന്ദര്യം പ്രകടിപ്പിക്കുക. 1000 കഴുകക്കണ്ണുള്ള കാമവെറിയന്മാർക്ക് കൊത്തിവലിക്കാനുള്ളതല്ല ഒരു പെണ്ണിൻ്റെ മാംസളമായ ഭാഗമെന്ന് പറയുന്നത്. 4 ആളുകളുടെ മുമ്പിൽ തന്നെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ തൻ്റെ പ്രിയ ഭർത്താവിന് സമർപ്പിക്കേണ്ട ഈ സൗന്ദര്യം 1000 ആളുകളുടെ മുമ്പിൽ അവരെപ്പറ്റി പ്രവാചകൻ പറഞ്ഞത് വഹിയ ജാനിയ, അവൾ വേശിയാണ് എന്നാണ്. സ്വന്തം ശരീരത്തെ അങ്ങാടിയിൽ പ്രദർശിപ്പിക്കുന്നവളെ കുറിച്ച് നബിയുടെ വാക്ക് വഹിയ ജാനിയ, അവൾ വേശയാണ് എന്നാണ്. സഹോദരിമാരെ, അതുകൊണ്ട് സ്വർഗത്തിൻ്റെ പരിമളം പോലും ലഭിക്കാതെ നരകത്തിൽ ഭൂരിപക്ഷത്തെ റസൂലുള്ള കണ്ടു എന്ന് പറഞ്ഞത് അവർ നന്ദി കേട് കാണിക്കുന്നുവെന്നാ. ഭർത്താവ് എന്ത് തന്നെ ചെയ്താലും എന്തെങ്കിലും ഒരു നേട്ടം കിട്ടാതെ പോയാൽ അവർ പറയും, അല്ലേ മനുഷ്യ, ഞങ്ങളിങ്ങനെ തന്നെയാണ്, നിങ്ങൾ എനിക്കൊന്നും വാങ്ങി തന്നിട്ടില്ല എന്നവർ പറയുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പരിശോധിക്കാനുണ്ട്. നരയാണിയുടെ താഴെ തുണി പോയവരുടെ അവസ്ഥ നരകത്തിലാണ് അറിയാലോ. അതുകൊണ്ട് ഗൗരവമായി ഇതിനൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന കുറേ ആളുകൾ ഇന്ന് നമ്മുടെ ദുനിയാവിലും മതസമൂഹത്തിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. എത്ര നിസ്സാരമായ അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും, അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ബാദിറു, നിങ്ങൾ വളരെ ധൃതിപ്പെട്ട് സാബിക്കൂ, നിങ്ങൾ വളരെ വേഗത്തിൽ സ്വർഗത്തിലേക്ക് വരണം. നരകത്തിൽ നിന്ന് മോചിതമായിക്കൊണ്ട് നരകത്തിൽ നിന്ന് ഓടണമെന്ന ഒരു കാരക്ക കീർ കൊടുത്തെങ്കിലും പിന്നെ റസൂൽ പറഞ്ഞു, കുടുംബബന്ധം മുറിക്കുന്നവൻ അവൻ സ്വർഗത്ത് പ്രവേശിക്കൂല, നീതിയോടുകൂടി ഭക്ഷണമോഹരി വെക്കാത്തവൻ അവൻ്റെയും കാര്യം അങ്ങനെ പറഞ്ഞു.
ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ ലക്ഷണങ്ങളും ഗുണങ്ങളും ഒന്നൊന്നായി മുനാഫിക്കുകളെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നൽ മുനാഫിക്കീന, തീർച്ചയായും മുനാഫിക്കുകൾ, ഫിദ്ദർക്കലി, അല്ലാഹു പറയാണ് അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാണ്, നരകത്തിൻ്റെ ഭയാനകരമായ തീജ്വാലകളിലാണ് യഥാർത്ഥത്തിൽ ആരുള്ളത്? പിന്നെ മുനാഫിക്കുകളായ ആളുകൾ വന്ന് പിന്നെ പതിക്കുന്നത് എന്നും അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സഹോദരിമാരെ, സഹോദരന്മാരെ, നരകം അതൊരു യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിൻ്റെ റസൂല് ജീവിതത്തിലൊരിക്കലും നുണ പറയാത്ത മനുഷ്യനാണ്. ആ നബിയാണ് പറയുന്നത് നരകം സത്യമാണ്. അബൂ സുഫിയാൻ പോലും റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത് ജീവിതത്തിലൊരിക്കലും നുണ പറയാത്ത ആളാണ് ഈ നബി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ആര് നിങ്ങളോട് നുണ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് നുണ പറയില്ല, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കൂല. അന നബിയുല്ലാ കദീബ്, ഇത് കള്ളമല്ല, ഞാൻ നബിയാണ്. ആ നബി പറഞ്ഞു നരകമുണ്ട് എന്ന്. ജീവിതത്തിൽ തമാശയായി പോലും ഒരു നുണ പറഞ്ഞിട്ടില്ലാത്ത മുത്ത് നബിയാണ് എന്നോടും നിങ്ങളോടും പറയുന്നത് നരകമുണ്ട് എന്ന്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് സഹോദര സഹോദരി നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ വന്നത്. ആയിരക്കണക്കായ മുസ്ലിങ്ങൾ പല തിന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ നന്മകൾക്കാണ് നമ്മൾ വന്നത്. ഇല്ല, പാഴാവുകയില്ല, തള്ളിക്കളയില്ല, മലിക്കുൽ ജബ്ബാറായ റബ്ബ് തള്ളിക്കളയില്ല നമുക്ക് ഈ സേവനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു പുണ്യകരമായ കർമ്മമാണ് നാഥ, ഇതൊരു മഹത്തുറ്റ പുണ്യകർമ്മമായി നീ സ്വീകരിക്കണേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, ഇന്ന് നിങ്ങളോടൊരു ചെറിയ ആവശ്യം ഞാൻ പറയുന്നത്, നമുക്കിവിടെ ഇസ്ലാമിക ദഅവത്ത് ശക്തമായി നടത്തേണ്ടതുണ്ട്. ഈ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ISM അതിൻ്റെ നല്ല ഒരു ബോഡിയാണ്, ക്രിയാത്മകമായ ഒരു ബോഡിയാണ്. ആ ISM-ൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളിന്ന് സംഭാവന നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിറകിൽ അതിന് സൗകര്യം ഏർപ്പെടുത്തിയാൽ ഉള്ള ആളുകൾ അതിൽ സഹകരിക്കണമെന്നാണ് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്. സഹോദര സഹോദരി, നരകം അത് സത്യമാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാ സ്വർഗത്തെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും പിന്നീടുള്ള വെള്ളിയാഴ്ചകളിൽ നമുക്ക് വിശദീകരിക്കാം. ഖുർആനിലെ അനവധി സൂക്തങ്ങളിലൂടെ സർവാധിനാഥനായ റബ്ബ് നമ്മെ സൂചിപ്പിച്ചത് ഈ നരകത്തിൻ്റെ ഭയാനകതയാണ്. ആ നരകത്തിൽ നിന്ന് മോചനം, അതാണ് സാക്ഷാൽ വിജയം. ആ വിജയത്തിന് വേണ്ടി ജീവിതത്തെ കൃത്യമായി ഫലപ്രദമായി ഉപയോഗിക്കുന്ന സ്വാത്തികന്മാരിൽ സർവാധിനാഥനായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മത്സരയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ്റെ കോടതിയിൽ സ്വർഗത്തിലെ കാനയിക്കപ്പെടുന്ന സ്വാത്തികന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്കൊരു വലിയ മുതൽക്കൂട്ടാക്കി സർവാധിനാഥനായ റബ്ബ് നമ്മെ ആ നിലക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളോടെയും ജീവിപ്പിച്ച് മരിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നമുക്ക് ഉന്നതമായ പ്രവേശനം നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 26/8 വെള്ളിയാഴ്ച 7 അബ്ദുർ റഷീദ് കുട്ടമ്പൂര് ഇതേ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഈ എടുക്കുന്ന പ്രഭാഷണത്തിൻ്റെ തുടർച്ച എന്ന നിലക്ക് സംസാരിക്കും. നിങ്ങളെല്ലാവരെയും അറിയിക്കുകയും ഈ ഓഡിറ്റോറിയത്തിൽ നിറയെ ആളുകളെ സംഘടിപ്പിക്കുകയും ഓരോ പുണ്യത്തിലും ഓരോരുത്തരെ ഭാഗവാക്കാകാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. 26/8 വെള്ളിയാഴ്ച 7 ഇതേ ഓഡിറ്റോറിയത്തിൽ നാം ഈ നടത്തുന്നതിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ അബ്ദുർ റഷീദ് കുട്ടമ്പൂർ നിങ്ങളോട് സംസാരിക്കും. ആ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരും ഇന്ന് തന്നെ അതിൻ്റെ പ്രചാരകാവുക. ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നാൽ അതിലവർക്ക് അതും അതിൽ കൂടുതലും ഇരട്ടി ഇരട്ടിയായി പുണ്യം കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഖസസിലെ 84-ാമത്തായത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പുണ്യകർമ്മത്തിൽ ഓരോരുത്തരെയും നിങ്ങൾ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാഇ മിൻ വൽ അംവാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഖുർറത്ത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസീഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.